ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 16671 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 114627 പരിശോധനകളാണ് നടന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 165154 പേരാണ്. 120 മരണങ്ങളുണ്ടായി. കോവിഡിനെതിരായ നമ്മുടെ പോരാട്ടം തുടങ്ങിയിട്ട് 1.25 വർഷത്തോളമായി. ഇപ്പോൾ ഉള്ള സ്ഥിതി 91% ആളുകൾക്ക് ആദ്യ ഡോസ് വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതനുസരിച്ചുള്ള ഇളവുകളും സംസ്ഥാനത്ത് നൽകി വരികയാണ്. ഇപ്പോൾ തൊട്ട് മുൻപുള്ള ആഴ്ചയുമായി താരതമ്യം ചെയ്താൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ 8% കുറവ് വന്നിട്ടുണ്ട്. രോഗം ഒരു തവണ വന്നവരിൽ രോഗബാധ വീണ്ടും ഉണ്ടാകുന്നത് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കാണുന്നത്. 17 മുതൽ 24 വരെയുള്ള കാലയളവിൽ ശരാശരി ആക്റ്റീവ് കേസുകൾ 170669 അതിൽ ശരാശരി 2% പേർക്കാണ് ഓക്സിജൻ കിടക്കുകൾ വേണ്ടി വന്നത്. 1% പേർക്ക് മാത്രമാണ് ICU കിടക്കകൾ ആവശ്യമായി വന്നത്. ഈ കാലയളവിൽ പുതിയ കേസുകളുടെ കാര്യത്തിൽ ഏകദേശം 7000 കേസുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. പുതിയ കേസുകളിലെ വളർച്ചാ നിരക്ക് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ചയിൽ 5% കുറഞ്ഞു. സജീവമായ രോഗികളുടെ എണ്ണം ആശുപത്രികൾ, ഫീൽഡ് ആശുപത്രികൾ, ICU, വെൻ്റിലേറ്റർ, ഓക്സിജൻ സപ്പോർട്ട് എന്നിവയിൽ പ്രവേശിച്ചവരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഈ ആഴ്ചയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ക്രമത്തിലെടുത്താൽ 16%, 7%, 21%, 3%, 6% എന്ന തോതിൽ കുറയുകയുണ്ടായി. രോഗം ഒരു തവണ വന്നവരിൽ രോഗബാധ വീണ്ടും ഉണ്ടാകുന്നത് കുറഞ്ഞു വരുന്ന പ്രവണതയാണുള്ളത്. ഇത്തരം കേസുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്കാൾ 6 മടങ്ങായിരുന്നു. പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റീഇൻഫെക്ഷൻ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കിടയിലാണ് രോഗബാധ വീണ്ടും കൂടുതലായി ഉണ്ടാകുന്നത്. നിലവിൽ സംസ്ഥാനത്തെ R ഫാക്ടർ 0.94 R ഫാക്ടർ 1 കുറയുമ്പോൾ രോഗം കുറഞ്ഞു വരുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന R ഫാക്ടർ കോട്ടയം ജില്ലയിലാണ്, 1.06. ഉയർന്ന R ഫാക്ടർ നിലനിൽക്കുന്നത് പിന്നീട് എറണാകുളത്തും
ഇടുക്കി ജില്ലകളിലുമാണ്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ്, 0.72 ആണ് അവിടുത്തെ ആർ ഫാക്ടർ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ നിരക്കും ഗുരുതരമായ കേസുകളും കുറയുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ കോവിഡ് ചികിത്സക്കായി പ്രവേശിപ്പിക്കേണ്ടി വരുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 6.7% കുറവ് അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള ദിവസങ്ങളിൽ 1979 രോഗികളാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്നാൽ സെപ്റ്റംബർ 19 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ 1361 കേസുകളായി അത് കുറഞ്ഞു. ആശുപത്രികളിൽ ചികിത്സക്കായി പ്രവേശിക്കേണ്ടി വരുന്ന രോഗികളിൽ 52.7% പേരും വാക്സിൻ എടുക്കാത്തവരാണ്. കോവിഡ് മരണങ്ങളിൽ 57.6% വാക്സിൻ എടുക്കാത്തവർക്കാണ് സംഭവിച്ചത്. ഇപ്പോൾ കോവിഡ് മരണങ്ങളിൽ 57.6% വാക്സിൻ എടുക്കാത്തവരാണ്. മരിച്ചവരിൽ 26.3% പേർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തവരുണ്ട്. 7.9% പേർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരുമുണ്ട്. വാക്സിൻ എടുത്തിട്ടും മരണമടഞ്ഞവരിൽ അവരിൽ ബഹുഭൂരിഭാഗം പേരും പ്രായാധിക്യമുള്ളവരോ രണ്ടോ അതിൽ കൂടുതലോ അനുബന്ധ രോഗമുള്ളവരോ ആയിരുന്നു. പരമാവധി പേർക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് വാക്സിൻ എടുക്കൽ സുരക്ഷിതമാകുന്നതിനുള്ള മാർഗം തന്നെയാണെന്നാണ്. ഇപ്പോൾ 1-ഉം 2-ഉം ഡോസ് ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇതുവരെ ആകെ 3.5 കോടി ഡോസ് വാക്സിൻ നൽകാനായിട്ടുണ്ട്. അതിൽ ആദ്യ ഡോസ് വാക്സിനേഷൻ 91.62%, 2,44,71,319 പേർക്ക്. രണ്ടാം ഡോസ് 39.47%, 1,05,41,148. ഈ കണക്ക് വ്യക്താക്കുന്നത് ആകെ 2,200,000 പേർ മാത്രമാണ് 1-ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളത്. കോവിഡ് പോസിറ്റീവായവർ 3 മാസം കഴിഞ്ഞ് മാത്രമേ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ നോക്കിയാൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഇനി വാക്സിൻ എടുക്കാനുള്ളത്. സംസ്ഥാനത്തെ വാക്സിനേഷൻ നിരക്ക് 90% എത്തിയ സാഹചര്യത്തിൽ പുറത്തിറങ്ങാനുള്ള നിബന്ധനകൾ ഇനിയും നിഷ്കർഷിക്കുന്നതിൽ സാങ്കത്യമില്ല. ഒരു ഡോസ് വാക്സിനേഷനെങ്കിലും സ്വീകരിച്ചവരോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരോ കോവിഡ് ബാധിതരായി 2 ആഴ്ച കഴിഞ്ഞവരോ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിയന്ത്രണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. അത് ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കാരണം
ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. പാർസലായി വാഹനങ്ങളിലും തുറന്ന സ്ഥലങ്ങളിലും ഭക്ഷണം നൽകി ഈ നിയന്ത്രണത്തോട് സഹകരിക്കാൻ പൊതുവെ റെസ്റ്റോറൻറ്റ് ഉടമകളും അതിനോട് സഹകരിക്കാൻ ജനങ്ങളും തയ്യാറായിട്ടുണ്ട്. നിലവിൽ ആ നിയന്ത്രണം അതേപടി കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല. രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഇൻഹൗസ് ഡൈനിങ് അനുവദിക്കാമെന്നാണ് കാണുന്നത്. രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരിക്കണം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കുള്ള വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമേ അനുവദിക്കൂ. അകലം പാലിച്ച് തന്നെ ഇരിപ്പിടമൊരുക്കണം. AC സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം. ജനലുകളും വാതിലുകളും പരമാവധി തുറന്നിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവയുടെ പ്രവർത്തനവും രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ജീവനക്കാരെ ഉൾപ്പെടുത്തി രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി അനുവദിക്കാവുന്നതാണ്. ഇവിടെയും ഈ വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനം. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക സംസ്ഥാനത്ത് ഉടനെ വിതരണം ചെയ്തു തുടങ്ങും. സ്കൂളുകളും കോളേജുകളും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓരോ വിദ്യാഭ്യാസ സ്ഥാപന തലത്തിലും ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. ഇതിൽ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും പ്രദേശത്തെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചുകൂട്ടി കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കുട്ടികളെ കൊണ്ടുവരുന്ന സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനായിരിക്കും. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹായവും തേടിയിരിക്കണം. സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ 20 ഒക്ടോബർ മുൻപ് പൂർത്തിയാക്കണം. കുട്ടികളെ കൊണ്ടുവരുന്നത് സ്വകാര്യ വാഹനങ്ങളായാലും സ്കൂൾ വാഹനങ്ങളായാലും അവയോടിക്കുന്നവർക്ക് 10 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ടാകണം. എല്ലാ വിദ്യാലയങ്ങളിലും 1 അധ്യാപകനെ സ്കൂൾ സേഫ്റ്റി ഓഫീസറായി നിയോഗിക്കണം. ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ സ്കൂളിലെത്തി പരിശോധിക്കണം. അടച്ചിട്ട മുറികളിലും ഹാളുകളിലുമുള്ള യോഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കാനാവണം.
അധ്യാപക രക്ഷാകർത്തൃ സമിതിയോടൊപ്പം തദ്ദേശ സ്വയംഭരണം വിദ്യാഭ്യാസം ഈ വകുപ്പുകളുടെ കൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് സൂക്ഷ്മതല ആസൂത്രണം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നടത്തേണ്ടതാണ്. സ്കൂളുകളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണം. അതായത് ഓരോ സ്കൂളിൻ്റെയും കാര്യം എടുത്തുകൊണ്ട് തന്നെ ഏത് ഡോക്ടറായിരിക്കും എന്നതിൽ വ്യക്തത ഉണ്ടാക്കണം. നിശ്ചയ ദിവസങ്ങളിൽ ആ ഡോക്ടർ ആ സ്കൂൾ സന്ദർശിക്കും. അതേപോലെ തന്നെ കുട്ടികളിൽ കോവിഡ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കുറച്ച് കുട്ടികളിൽ കോവിഡ് വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതുമല്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും വാക്സിനേഷൻ നടത്തിയിരിക്കണമെന്ന് പറയുന്നത്. വാക്സിനേഷൻ നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അവർ മറ്റ് കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയും വേണം. അപ്പോൾ അത്തരം ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചു പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം സ്കൂൾ പ്രവർത്തിച്ചില്ല, ഈ വിദ്യാഭ്യാസ വർഷം ഇതേവരെയും പ്രവർത്തിച്ചില്ല. അപ്പോൾ പി ടി എകൾ, അധ്യാപക രക്ഷാകർത്തൃ സമിതികൾ പല സ്ഥലത്തും നിർജ്ജീവമായിട്ടുണ്ട്, ചിലത് പഴയതാണ്. അപ്പോൾ പി ടി എകൾ അതിവേഗത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടണം. അതിനാവശ്യമായ നടപടികൾ എല്ലാ സ്കൂളിലും സ്വീകരിക്കുകയും പുതിയ പി ടി എകൾ വരികയും വേണം. നമ്മുടെ പ്രവാസി മലയാളി സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളുമായി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. യാത്രാക്ലേശമടക്കം വിദേശ മലയാളികൾ അഭിഹരിക്കുന്ന വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ വിദഗ്ധ തൊഴിൽ മേഖലകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ കേന്ദ്രം പുതിയ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. മലയാളികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഇന്ത്യയിലെ ജാപ്പനീസ് ഭാഷാ പരിശീലനവും പരീക്ഷയും നടത്താൻ ജപ്പാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ജാപ്പനീസ് ഭാഷാ പരിശീലന കേന്ദ്രങ്ങളുടെയും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന വിദഗ്ധ തൊഴിൽ മേഖലകളുടെയും വിവരം നോർക്ക വഴി അറിയിക്കും. ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് നഴ്സുമാർക്ക് ജപ്പാനിൽ അവസരമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ഒരുക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചതാണ്. അതിതിൻ്റെ ഭാഗമായി കൂടുതൽ ശക്തിപ്പെടുത്തണം. അടുത്ത വർഷം മുതൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷാ സെൻ്ററുകൾ ആരംഭിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദേശ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗാർത്ഥികളെ
ചൂഷണം ചെയ്യുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഏജൻസികൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടി കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് ഒരു പരിപാടി നടക്കുകയുണ്ടായി. അത് ഐ ടി അനുബന്ധ മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള ക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു. 10 വർഷം തുടർച്ചയായി അംശാദായമടക്കുന്ന തൊഴിലാളിക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കും. ശാരീരിക അവശതകളെ തുടർന്ന് തൊഴിലെടുക്കാനാകാതെ 2 വർഷമായി മാറി നിൽക്കുന്നവർക്കും പെൻഷൻ അർഹതയുണ്ടാകും. 3000 രൂപയാണ് പെൻഷൻ. ഓരോ വർഷവും 50 രൂപ വീതം പെൻഷൻ വർധനവ് ലഭിക്കും. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന മോശം സാമ്പത്തികാവസ്ഥയുണ്ട്. അതിൽ നമ്മുടെ ഐ ടി മേഖലയെയും തൊഴിലാളികളെയും പ്രത്യേകം കരുതേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിന് ക്ഷേമനിധി ഉപകരിക്കും. 1.5 ലക്ഷം തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത്. കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ക്ഷേമനിധിയിൽ ഈ മേഖലയിൽ 115,452 തൊഴിലാളികളും 2,682 സംരംഭകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രവാസി ചിട്ടി 3 വർഷം കൊണ്ട് 500 കോടി എന്നിടത്തേക്ക് വളർന്നിട്ടുണ്ട്. പ്രവാസി സഹോദരങ്ങളെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പങ്കാളികളാക്കി അതുവഴി അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും നാടിന് വികസനവും കൈവരുത്തുക എന്ന ആശയത്തിൻ്റെ ഫലപ്രാപ്തിയായിരുന്നു KSFE പ്രവാസി ചിട്ടി. ആദ്യ 250 കോടി രൂപ നിക്ഷേപിക്കുവാൻ ചിട്ടികൾ തുടങ്ങി. 24 മാസം വേണ്ടി വന്നു. എന്നാൽ ആ 250 കോടിയിൽ നിന്ന് 500 കോടിയിലെത്താൻ വെറും 10 മാസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പ്രവാസികളുടെ എണ്ണം 113,000 കടന്നു. നിലവിൽ വിദേശത്ത് താമസിക്കുന്ന 102,812 പ്രവാസി മലയാളികളും ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 10,250 പ്രവാസി മലയാളികളുമടക്കം 113,062 പേർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. എല്ലാ പ്രവാസികളും സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്നതിനൊപ്പം നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാകാനുള്ള ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷാഫലം സംസ്ഥാനത്തിനേറെ അഭിമാനകരമാണ്. ആദ്യ 100 റാങ്കുകളിൽ 10-ലേറെ മലയാളികൾ സ്ഥാനം പിടിച്ചു. മലയാളികളായ 42 മത്സരാർത്ഥികൾ സിവിൽ സർവീസ് യോഗ്യത നേടി. 6th റാങ്ക് നേടിയ തൃശൂർ സ്വദേശിനി K മീര രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചു. വടകര സ്വദേശി മിഥുൻ പ്രേംരാജ് 12th റാങ്കും മുംബൈ മലയാളി കരീഷ്മ നായർ 14th റാങ്കും നേടി. പി ശ്രീജ, അപർണ രമേശ്, അശ്വതി ജിജി, നിഷ, വീണ എസ് സുധൻ,
അപർണ എം പി, പ്രസന്നകുമാർ എന്നിവരാണ് ആദ്യ 100 റാങ്കിനുള്ളിൽ യോഗ്യത നേടിയ മറ്റുള്ളവർ. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് മലയാളത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ തിരുവനന്തപുരം കരിക്കകം സ്വദേശിനി എസ് അശ്വതിയുടെ വിജയം സവിശേഷ നേട്ടമായി. 481 റാങ്കാണ് അശ്വതി നേടിയത്. നിർമ്മാണ തൊഴിലാളിയായ പ്രേംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളാണ് അശ്വതി. 256 റാങ്ക് നേടിയ എ എൽ രേഷ്മ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സർക്കാർ സ്കൂളിലാണെന്ന പ്രത്യേകത കൊണ്ട് ശ്രദ്ധ നേടി. കാഴ്ച പരിമിതി മറികടന്ന് കഴിഞ്ഞ വർഷം 804 റാങ്ക് നേടിയ എസ് ഗോകുൽ ഇത്തവണ 357 സ്ഥാനത്തെത്തിയതും അഭിമാനകരമാണ്. ഇത്തവണത്തെ ഫലത്തിന് അത്തരം നിരവധി പ്രത്യേകതകളുണ്ട്. പരീക്ഷയിൽ വിജയം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നാടിൻ്റെ നന്മയ്ക്കായി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മധ്യവടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുലാബ് എന്ന് പേര് നൽകപ്പെട്ട ഈ ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നാളെ വൈകുന്നേരത്തോടുകൂടി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അവരുടെ ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. കേരളം ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപഥത്തിലില്ല. എങ്കിലും കേരള തീരത്തും കാറ്റ് ശക്തിപ്പെടാനും കാലവർഷം സജീവമാകാനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ സെപ്റ്റംബർ 28 വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്. 27 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്. 28 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. ഇങ്ങനെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ വിവരം. സെപ്റ്റംബർ 26-27 തീയതികളിൽ മത്സ്യത്തൊഴിലാളികൾ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കേരള തീരത്തും പറ്റില്ല, ലക്ഷദ്വീപ് തീരത്തും പറ്റില്ല എന്ന്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതായിട്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്.